പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ പല വേദന നിറഞ്ഞ നിമിഷങ്ങളിലും നമ്മൾ നിരാശപ്പെടാറുണ്ട്, അല്ലെങ്കിൽ ജീവിതം നമ്മോട് അനീതി കാട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ സങ്കടപ്പെടാറുണ്ട്. ഇന്നത്തെ ആദ്യ വായനയിൽ ജോസഫിനെ കുറിച്ച് നമുക്ക് കാണാം. തൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെല്ലുന്ന ജോസഫിനെ അവർ പിടിച്ച് കിണറ്റിലെറിയുകയാണ്. അതിനുശേഷം ജോസഫിനെ വിറ്റുകളയുകയാണ്. പക്ഷേ ആ ജോസഫിനെ ദൈവം ഉയർത്തുന്നത് നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന വേദനകളിൽ സങ്കടപ്പെടാതെ ദൈവസ്നേഹത്തിൽ അടിയുറച്ച് നിൽക്കുവാൻ ഇന്നത്തെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതിന് നമ്മൾ ചെവി ചായ്ക്കേണ്ടത് ഈശോയിലേക്കാണ്. ഒരു നിമിഷം നമുക്ക് ആത്മശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ, സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ദൈവവിശ്വാസത്തിലും അവിടുത്തെ പദ്ധതിയിലും ആഴപ്പെട്ട് ജീവിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? അതോ നിരാശയിലേക്കും അതോടൊപ്പം തന്നെ ദൈവസ്നേഹത്തിനെതിരായ പ്രവർത്തനങ്ങളിലേക്കും നമ്മൾ നീങ്ങുന്നുണ്ടോ? നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്തപിക്കാം. അറിഞ്ഞും അറിയാതെയും വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ദൈവസ്നേഹത്തിനെതിരായും സഹോദര സ്നേഹത്തിനെതിരായും പ്രവർത്തിച്ചു പോയ നിമിഷങ്ങളെ ഓർത്ത് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എളിമപ്പെട്ട് നമുക്ക് മാപ്പപേക്ഷിക്കാം. ഈ ദിവ്യബലി ഏറ്റവും വിശുദ്ധിയോടെ അർപ്പിക്കുവാൻ, കർത്താവ് അവിടുത്തെ തിരുശരീര രക്തങ്ങൾ യോഗ്യതയിൽ ഉൾക്കൊള്ളുവാൻ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അനുതാപത്തോടെ നമുക്കൊന്ന് ചേർന്ന് ഏറ്റുചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനികയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, പ്രായശ്ചിത്തത്തിൻ്റെ ശുദ്ധീകരിക്കുന്നതും വിശുദ്ധവുമായ അനുശീലനം വഴി ആത്മാർത്ഥമായ മനസ്സോടെ വരാനിരിക്കുന്ന വിശുദ്ധമായവയിലേക്ക് എത്തിച്ചേരുവാൻ അങ്ങ് ഇടയാക്കണമേ. ഞങ്ങൾ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. ഒന്നാം വായന, ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. ഇസ്രായേൽ ജോസഫിനെ മറ്റെല്ലാ മക്കളേക്കാൾ അധികം സ്നേഹിച്ചിരുന്നു. കാരണം അവൻ തന്നെ വാർദ്ധക്യത്തിലെ മകനായിരുന്നു. കൈനീളമുള്ള ഒരു നീണ്ട കുപ്പായം അവൻ ജോസഫിന് വേണ്ടി ഉണ്ടാക്കി. പിതാവ് ജോസഫിനെ തങ്ങളേക്കാൾ അധികമായി സ്നേഹിക്കുന്നുവെന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു. അവനോട് സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ്റെ സഹോദരന്മാർ പിതാവിൻ്റെ ആടുകളെ മേയ്ക്കാൻ ഷെക്കേമിലേക്ക് പോയി. ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, നിന്റെ സഹോദരന്മാർ ഷെക്കേമിൽ ആടുമേയ്ക്കുകയല്ലേ? ഞാൻ നിന്നെ അങ്ങോട്ട് വിടുകയാണ്, ഞാൻ പോകാം. അവൻ മറുപടി പറഞ്ഞു. അവൻ പറഞ്ഞു, അവർ ഇവിടെ നിന്ന് പോയി, പോകുമ്പോൾ നമുക്ക് ദോത്താനിലേക്ക് പോകാമെന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു. സഹോദരന്മാരുടെ പുറകെ ജോസഫും പോയി. ദോത്താനിൽ വെച്ച്
അവനവരെ കണ്ടുമുട്ടി ദൂരെ വെച്ച് തന്നെ അവർ അവനെ കണ്ടു അവൻ അടുത്തെത്തും മുൻപേ അവനെ വധിക്കാൻ അവർ ഗൂഢാലോചന നടത്തി അവർ പരസ്പരം പറഞ്ഞു സ്വപ്നക്കാരം വരുന്നുണ്ട് വരുവിൻ നമുക്ക് അവനെ കൊന്നുകുഴിയിലേക്ക് എറിയാം ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു തിന്നെന്ന് പറയുകയും ചെയ്യാം അവന്റെ സ്വപ്നത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണാമല്ലോ റൂബൻ ഇത് കേട്ടു അവൻ ജോസഫിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു അവൻ പറഞ്ഞു നമുക്ക് അവനെ കൊല്ലണ്ട രക്തം ചിന്തരുത് അവനെ നിങ്ങൾ മരുഭൂമിയിലെ ഈ കുഴിയിൽ തള്ളിയിടുക പക്ഷേ ദേഹോപദ്രവം ഏൽപ്പിക്കരുത് അവനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് പിതാവിനെ തിരിച്ചേൽപ്പിക്കാനാണ് റൂബൻ ഇങ്ങനെ പറഞ്ഞത് അതിനാൽ ജോസഫ് അടുത്തെത്തിയപ്പോൾ സഹോദരന്മാർ അവൻ ധരിച്ചിരുന്ന കൈനീളമുള്ള പുറംകുപ്പായം ഊരിയെടുത്തു അവനെ ഒരു കുഴിയിൽ തള്ളിയിട്ടു അത് വെള്ളമില്ലാത്ത പൊട്ടക്കിണറായിരുന്നു അവർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഗിലയാദിയിൽ നിന്ന് വരുന്ന ഇസ്മായിലിയുടെ ഒരു യാത്രാസംഘത്തെ കണ്ടു അവർ സുഗന്ധ പശയും പരിമളദ്രവ്യങ്ങളും കുന്തിരുക്കവും ഒട്ടക പുറത്തു കയറ്റി ഈജിപ്തിലേക്ക് പോവുകയായിരുന്നു അപ്പോൾ യൂത തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു നമ്മുടെ സഹോദരനെ കൊന്ന് അവന് രക്തം മറച്ചു വെച്ചതുകൊണ്ട് നമുക്ക് എന്തു പ്രയോജനമാണ് ഉണ്ടാവുക വരുവിൻ നമുക്കവനെ ഇസ്മായിലിയർക്ക് വിൽക്കാം അവനെ നമ്മൾ ഉപദ്രവിക്കേണ്ട അവൻ നമ്മുടെ സഹോദരനാണ് നമ്മുടെ തന്നെ മാംസം അവൻ്റെ സഹോദരന്മാർ അതിനു സമ്മതിച്ചു അപ്പോൾ കുറേ മിതിയാൻ കച്ചവടക്കാർ ആ വഴി കടന്നുപോയി ജോസഫിൻ്റെ സഹോദരന്മാർ അവനെ കുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് 20 വെള്ളിക്കാശിന് ഇസ്മായിലിയർക്ക് വിറ്റു അവർ അവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി പ്രതിവചന സങ്കീർത്തനം കർത്താവ് ചെയ്ത വിസ്മയവഹങ്ങളായ പ്രവർത്തികൾ ഓർക്കുവിൻ അവിടുന്ന് നാട്ടിൽ ക്ഷാമം വരുത്തുകയും അപ്പമാകുന്ന താങ്ങ് തകർത്തു കളയുകയും ചെയ്തു അപ്പോൾ അവർക്ക് മുൻപായി അവിടുന്ന് ഒരുവനെ അയച്ചു അടിമയായി വിൽക്കപ്പെട്ട ജോസഫിനെ തന്നെ കർത്താവ് ചെയ്ത വിസ്മയവഹങ്ങളായ പ്രവർത്തികൾ ഓർക്കുവിൻ അവൻ്റെ കാലുകൾ വിലങ്ങുകൊണ്ട് മുറിഞ്ഞു അവൻ്റെ കഴുത്തിൽ ഇരുമ്പ് പട്ട മുറുകി അവൻ പ്രവചിച്ചത് സംഭവിക്കുവോളം കർത്താവിൻ്റെ വചനം അവനെ പരീക്ഷിച്ചു കർത്താവ് ചെയ്ത വിസ്മയവഹങ്ങളായ പ്രവർത്തികൾ ഓർക്കുവിൻ രാജാവ് അവനെ ആളയച്ചു വിടുവിച്ചു ജനതകളുടെ അധിപൻ അവനെ സ്വതന്ത്രനാക്കി തൻ്റെ ഭവനത്തിൻ്റെ നാഥനും തൻ്റെ സമ്പത്തിൻ്റെ ഭരണാധിപനുമായി അവനെ നിയമിച്ചു കർത്താവ് ചെയ്ത വിസ്മയവഹങ്ങളായ പ്രവർത്തികൾ ഓർക്കുവിൻ കർത്താവായ യേശു ക്രിസ്തുവെ അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു കർത്താവായ യേശു ക്രിസ്തുവെ അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടാം കർത്താവേ ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ വിശുദ്ധ മത്തായിയുടെ പരിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന കർത്താവേ അങ്ങേക്ക് മഹത്വം അധ്യായം 21 തിരുവചനങ്ങൾ 33 മുതൽ അക്കാലത്ത് യേശു പ്രധാന ആചാര്യന്മാരോടും ജനപ്രമാണികളോടും അരുൾ ചെയ്തു മറ്റൊരു ഉപമ കേട്ടുകൊള്ളുക ഒരു വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു അതിനു ചുറ്റും വേലികെട്ടി അതിലൊരു മുന്തിരി ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി വിളവെടുപ്പ് കാലം വന്നപ്പോൾ അവൻ പഴങ്ങൾ ശേഖരിക്കുവാൻ ഭൃത്യന്മാരെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു
എന്നാൽ കൃഷിക്കാർ ഭൃത്യന്മാരിൽ ഒരുവനെ പിടിച്ച് അടിക്കുകയും മറ്റൊരുവനെ കൊല്ലുകയും വേറൊരുവനെ കല്ലെറിയുകയും ചെയ്തു. വീണ്ടും അവൻ ആദ്യത്തേതിൽ കൂടുതൽ ഭൃത്യന്മാരെ അയച്ചു. അവരോടും കൃഷിക്കാർ അപ്രകാരം തന്നെ പ്രവർത്തിച്ചു. പിന്നീട് അവൻ എൻ്റെ പുത്രനെ അവർ ബഹുമാനിക്കുമെന്ന് പറഞ്ഞ് സ്വപുത്രനെ തന്നെ അവരുടെ അടുക്കിലേക്ക് അയച്ചു. അവനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, വരുവിൻ നമുക്കിവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം. അവർ അവനെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിലേക്ക് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു. അങ്ങനെയെങ്കിൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വരുമ്പോൾ അവൻ ആ കൃഷിക്കാരോട് എന്തു ചെയ്യും? അവർ പറഞ്ഞു, അവൻ ആ ദുഷ്ടരെ നിഷ്ഠൂരമായി നശിപ്പിക്കുകയും യഥാകാലം ഫലം കൊടുക്കുന്ന മറ്റു കൃഷിക്കാരെ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയും ചെയ്യും. യേശു അവരോട് ചോദിച്ചു, പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടികൾക്ക് ഇത് അത്ഭുതകരമായിരിക്കുന്നു എന്ന് വിശുദ്ധ ലിഖിതത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. പ്രധാന പുരോഹിതന്മാരും ഫരീസയരും അവൻ്റെ ഉപമകൾ കേട്ടപ്പോൾ അവൻ തങ്ങളെപ്പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി. അവർ അവനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ജനക്കൂട്ടത്തെ ഭയപ്പെട്ടു. കാരണം ജനങ്ങൾ അവനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. കനിവോടെ സ്വീകരിക്കേണമേ നിറയുമീ ജീവിത താലത്തിൽ സന്തോഷ സന്താപമാലിക കനിവോടെ സ്വീകരിക്കേണമേ വൈദീകൻ തൻ തീരു കൈകളിൽ ഏന്തുന്ന പാപന പാത്രം പോ വൈദീകൻ തൻ തീരു കൈകളിൽ ഏന്തുന്ന പാപന പാത്രം പോ നിർമ്മലമല്ലേലും ജീവിതം അർച്ചനയാകണം ദൈവമേ കനിവോടെ സ്വീകരിക്കേണമേ നിറയുമീ ജീവിത താലത്തിൽ സന്തോഷ സന്താപമാലിക കനിവോടെ സ്വീകരിക്കേണമേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. അപ്പത്തിനോടും വിഞ്ഞിനോടുമൊപ്പം നമ്മുടെയും എല്ലാ പ്രാർത്ഥനകളെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളെ പ്രത്യേകമായിട്ടും ഈ ദിവ്യബലിയിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ബലിയുടെ എല്ലാ നിയോഗങ്ങളെയും നമ്മുടെ മറ്റു പ്രാർത്ഥനയോട് ചേർത്ത് കർത്താവേ അങ്ങേക്ക് സ്വീകാര്യമായ ബലിയായി കൈക്കൊണ്ട് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ എല്ലാ ജീവിത മേഖലകളിലേക്കും ദൈവസാന്നിധ്യം നിറയുവാൻ, വ്യക്തി ജീവിതത്തിലേക്ക്, ജീവിത ബന്ധങ്ങളിലേക്ക്, കുടുംബജീവിതത്തിലേക്ക്, ജോലിയുടെ പഠന മേഖലകളിലേക്ക് ഈശോയുടെ സാന്നിധ്യം നിറച്ച് എന്നെ വിശുദ്ധീകരിക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ രോഗാവസ്ഥകളെ, നമ്മൾ കടന്നു പോകുന്ന എല്ലാ വേദനകളെ, ആകുലതകളെ ഈശോയെ അവിടുത്തെ സൗഖ്യദായകമായ കരത്താൽ തൊട്ട് സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കിൽ ക്ഷമിക്കാം, ക്ഷമയാചിക്കുവാനുണ്ടെങ്കിൽ ക്ഷമയാചിക്കാം. നമ്മുടെ എല്ലാ വേദനകളും നമ്മളെക്കുറിച്ച് ആഴമായ പദ്ധതിയുള്ള ദൈവപദ്ധതിയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ സഹനങ്ങളും കണ്ണുനീരും രക്ഷകനായ ഈശോയുടെ കുരിശിലെ ബലിയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ജീവിത പ്രവൃത്തികളും എല്ലാ പ്ലാനുകളും പദ്ധതികളും ആശകളും പ്രതീക്ഷകളും കർത്താവേ അവിടുത്തെ തിരുഹിതത്താൽ വിജയിപ്പിക്കണമേ, ഫലമണിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ, ജീവിത പങ്കാളിയെ, മക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ,
ബന്ധുമിത്രാദികളെ ഈ ബലിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മളിൽ നിന്ന് മരണം മൂലം വേർപെട്ടു പോയവരെയും ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യമുള്ളവരെ ഓർക്കാം. രോഗികളായിട്ട് കഴിയുന്നവർക്ക് വേണ്ടി, അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. തകരുന്ന കുടുംബ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കണമേ, വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പാപത്തിന് തഴക്ക ദോഷങ്ങൾക്ക് അടിമപ്പെട്ടു പോയവർ മനസ്സാന്തരപ്പെടുവാൻ പ്രാർത്ഥിക്കാം. യുവജനങ്ങൾ വിശുദ്ധിയിൽ വളരുവാൻ പ്രാർത്ഥിക്കാം. പഠന മേഖലയിലായിരിക്കുന്നവർ പ്രത്യേകമായിട്ടും പരീക്ഷകൾക്കായിട്ട് തയ്യാറെടുക്കുന്നവരെ വിജയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിവാഹ തടസ്സം നേരിടുന്നവർ, കുഞ്ഞുങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നവർ, ജോലിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഈ ബലിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. കാരിസ് ഭവനെ, കാരിസ്ഭവൻ്റെ ശുശ്രൂഷകളെ വിജയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ വൈദികരെ, സന്യസ്തരെ ഓർത്ത് അവരെ വിശുദ്ധീകരിക്കുവാൻ പ്രാർത്ഥിക്കാം. വിശ്വാസത്തെ പ്രതി പീഡി അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിയോഗങ്ങളെയും നമ്മുടെ പ്രാർത്ഥനകളോടൊത്ത് ഈ ബലിയിൽ കാഴ്ചയായി അർപ്പിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, ഈ ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ അങ്ങേ കാരുണ്യം, അങ്ങേ ദാസരെ യഥായോഗ്യം ഒരുക്കുകയും സുകൃത ജീവിതശൈലിയാൽ ഈ രഹസ്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിങ്കിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവെ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ആത്മപരിത്യാഗം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കണമെന്ന് അങ്ങ് തിരുവുള്ളമായി. അങ്ങനെ അത് പാപികളായ ഞങ്ങളുടെ അഹങ്കാരം അമർത്തുന്നതിനും വിശക്കുന്നവർക്ക് ആഹാരം ലഭ്യമാക്കിക്കൊണ്ട് അങ്ങേ കാരുണ്യം അനുകരിക്കുന്നതിനും ഇടയാക്കുമല്ലോ. ആകയാൽ എണ്ണമറ്റ മാലാഖമാരോട് ചേർന്ന് ഏകസ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോശാന, ഹോശാന, അത്യുന്നതങ്ങളിലോശാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ
എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ വൃത്തി ആശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ഈശോ നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന ഒന്നു ചേർന്ന് നമ്മൾ ഏറ്റു ചൊല്ലുമ്പോൾ, പിതാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങയുടെ തിരുഹിതം എപ്പോഴും നിറവേറുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് ഒന്നു ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തിരക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. സ്നേഹപൂർവ്വം പരസ്പരം സമാധാനാശംസിക്കാം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങേ ശരീര രക്തങ്ങളുടെ സ്വീകരണം വിധിക്കും ശിക്ഷയ്ക്കും കാരണമാകാതെ അങ്ങേ കാരുണ്യത്താൽ മനസ്സിനും ശരീരത്തിനും സംരക്ഷണവും സ്വീകാര്യമായ ഔഷധവുമായി തീരുമാറാകട്ടെ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങയുടെ വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ.
ദൈവം നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിത്യരക്ഷയുടെ അച്ചാരം സ്വീകരിച്ച് അതിലേക്ക് എത്തിച്ചേരാൻ ഞങ്ങൾക്ക് കഴിയുന്നതിന് വേണ്ടി യഥോചിതം മുന്നേറുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവേ, അങ്ങേ ജനത്തിന് മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സത്പ്രവൃത്തികളിൽ സ്ഥിരതയുള്ളവരായി അങ്ങേ സംരക്ഷണത്തിൻ്റെ സഹായത്തിന് നിരന്തരം അവർ അർഹരായി തീരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ പോകുവിൻ. ദൈവത്തിന് നന്ദി.